സ്നേഹമുള്ളവരെ, തിരുസഭ ഇന്ന് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഇന്നലെ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്നു. ഈ രണ്ട് ഹൃദയങ്ങളും 9 മാസം ഒരേ ശരീരത്തിൽ തന്നെ ആയിരുന്നുവല്ലോ, ഒരേ രക്തം തന്നെ ആയിരുന്നുവല്ലോ രണ്ടിലും പ്രവഹിച്ചിരുന്നത്. വിശുദ്ധ ജോൺ യൂഡ്സ് 1648 മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ താൻ സ്ഥാപിച്ച ഈശോയുടെയും മറിയത്തിൻ്റെയും സഭയിൽ ആദ്യം കൊണ്ടാടി. അത്ഭുത കാശ്യരൂപം വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചു. ഫാത്തിമയിൽ ദൈവമാതാവ് ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകതയും വെളിപ്പെടുത്തി. 1942 May 13 12 PS മാർപ്പാപ്പ റഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഫാത്തിമയിൽ ജസിന്ത, ഫ്രാൻസിസ്, ലൂസി എന്നീ 3 കുട്ടികൾക്ക് കന്യകാമറിയത്തിൻ്റെ പ്രഥമ ദർശനത്തിൻ്റെ രജത ജൂബിലി സന്ദർഭത്തിലാണ് ഇതല്ലോ അത്. അങ്ങനെ പ്രതിഷ്ഠ നടത്തുവാൻ ദൈവമാതാവ് തന്നെ ഫാത്തിമയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. ലൂസി ആ കാര്യം പരിശുദ്ധ പിതാവിനെ അറിയിച്ചിരുന്നു. 1942 December 8 പരിശുദ്ധ പിതാവ് 12 PS കർദിനാൾ സംഘത്തിൻ്റെ മുമ്പിൽ വച്ച് പ്രതിഷ്ഠ നവീകരിച്ചു. 1943 April മാർപ്പാപ്പയുടെ സെക്രട്ടറി മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു. 1945 മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിതമായി. മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി താഴെ പറയും പ്രകാരം ആചരിക്കുന്നു. 1, വ്യക്തികളും സമൂഹങ്ങളും തങ്ങളെ തന്നെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. 2, വിശുദ്ധ കുർബാന സ്വീകരിച്ചും പ്രതിഷ്ഠ നവീകരിച്ചും ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയും 5 മാസാദ്യം ശനിയാഴ്ച ഭക്തി ആചരിക്കുന്നു. 3, തിരുനാൾ ഭക്തിപൂർവം ആഘോഷിക്കുന്നു. 4, രഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5, വിമല ഹൃദയത്തിൻ്റെ ചിത്രങ്ങളും പ്രതിമകളും വണങ്ങുന്നു. 6, മറിയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങേ രാജ്യം ഭരണമേ, മറിയത്തിൻ്റെ വിമല ഹൃദയമേ ദേശീയവും അന്തർദേശീയവുമായ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ, മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിരീശ്വര ശക്തികളെ വിവാദനം ചെയ്യണമേ എന്നിങ്ങനെയുള്ള സുകൃത ജപങ്ങൾ ചൊല്ലുന്നു. വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ പറയുന്നു, കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഉദരത്തിൽ ഈശോ എന്ന ഒരു ഗോതമ്പ് മണിയെ ഉണ്ടായിരുന്നുള്ളൂ, യേശു ക്രിസ്തു. എന്നാൽ അത് ഗോതമ്പ് കുമ്പാരമായിരുന്നു. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ ലോകം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ കാലങ്ങളിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു.